ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി. രാജസ്ഥാൻ സ്വർണ്ണ മാഫിയകളുടെ തട്ടിപ്പ് തൃശൂരിലും. തട്ടിപ്പിന് സംഘം ശ്രമിച്ചത് മുണ്ടൂർ സ്വദേശിയുടെ വാഹനത്തിന് പകരമായി 1 കിലോ സ്വർണം നൽകാമെന്ന വാഗ്ദാനവുമായി. പി കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. സ്വാശ്രയ കോളേജുകളുടെ ഇടിമുറികൾ നിരോധിക്കണമെന്നും ആവശ്യം. കാർഷിക മേഖലയിൽ ഓരോ ഗവേഷണവും മണ്ണിലെത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ. തൃശൂരിലെ മാലിന്യം കോൾപ്പാടത്തേക്ക് തള്ളുന്നു തടയാനായി പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതി വിഭാവനം ചെയ്യുമെന്നും മന്ത്രി. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പോക്സോ നിയമം കൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി ആനിജോൺ. ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ കുട്ടികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകണമെന്നും ആനിജോൺ. കുട്ടികൾ ഒറ്റപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം മാതാപിതാക്കളും അധ്യാപകരുമായുണ്ടായിരുന്ന ഊഷ്മള ബന്ധം നഷ്ടപ്പെട്ടത് മൂലമാണെന്ന് വിദഗ്ധർ. ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു നൽകണമെന്നും നിർദ്ദേശം. കൊടും വരൾച്ചയിൽ വലയുന്ന പൊതുജനത്തിന് ഇരട്ടി പ്രഹരവുമായി പച്ചക്കറി വില കുതിക്കുന്നു. കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്ന വില വർധനവ് വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും. ഇന്ത്യൻ കോഫി ഹൌസിനെ തകർക്കാൻ ജില്ലയിൽ നിന്നുള്ള വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനധികൃതമായി ഇടപെട്ടുവെന്നുള്ള ആരോപണം മന്ത്രി തന്നെ അന്വേഷിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഷയത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഉമ്മൻചാണ്ടി. ഞാൻ റിയ മേരി, വാർത്തകൾ വിശദമായി. രാജസ്ഥാൻ സ്വർണ്ണ മാഫിയകളുടെ തട്ടിപ്പ് തൃശൂരിലും. മുണ്ടൂർ സ്വദേശിയുടെ വാഹനത്തിന് പകരമായി 1 കിലോ സ്വർണം നൽകാമെന്ന വാഗ്ദാനവുമായാണ് രാജസ്ഥാൻ സംഘത്തിന്റെ തട്ടിപ്പ് ശ്രമം അരങ്ങേറിയത്. തട്ടിപ്പിന്റെ പുതിയ രൂപങ്ങൾ മലയാളിയെ തേടി വീണ്ടും എത്തുകയാണ്. രാജസ്ഥാനിൽ സ്വർണ്ണശേഖരം ലഭിച്ചെന്നും കുറഞ്ഞ തുകയ്ക്ക് സ്വർണം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വ്യാജ സ്വർണം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘം അടുത്തിടെയാണ് കേരളത്തിൽ സജീവമായത്. സ്വർണ്ണക്കട്ടിയുടെ ഫോട്ടോയും മറ്റും വാട്സാപ്പിലൂടെ അയച്ചു നൽകി വിശ്വാസ്യത നേടിയാണ് ഇക്കൂട്ടരുടെ തട്ടിപ്പ്. മുണ്ടൂർ സ്വദേശിയുടെ വാഹനത്തിനു പകരമായി 1 കിലോ സ്വർണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവർ തട്ടിപ്പിന് അരങ്ങൊരുക്കിയത്. ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് നേരത്തെ അറിവുള്ളതിനാൽ ഇടപാടിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചു. രണ്ടാമതും ഇക്കൂട്ടർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും താല്പര്യമില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഞാൻ വാഹനം കൊടുക്കാനുണ്ട് എന്നുള്ള പരസ്യം കണ്ടിട്ട് അതിൽ നമ്പർ എടുത്തിട്ടാണ് ആൾ എന്നെ വിളിച്ചത്. ആള് പറഞ്ഞത് ഇത്രയാണ്, അതായത് ആളുടെ രാജസ്ഥാനിൽ നിന്നാണ് ആള് വിളിക്കുന്നത്. ആളുടെ നാട്ടില് ആൾക്ക് ആളുടെ എന്താ പറയാ പറമ്പിൽ നിന്ന് സ്വർണം കണ്ടുകിട്ടിട്ടുണ്ട്, സ്വർണ്ണത്തിന് കണ്ടുകിട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ വണ്ടി കൊടുക്കുന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിൽ കേട്ടു. അപ്പോ ഞാൻ ആ വണ്ടിക്ക് പകരമായിട്ട് ഗോൾഡ് തരാം, നിങ്ങൾ അതിന് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതിന് ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഹിന്ദിയിലാണ് പക്ക ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അത് ശരിക്കും അവരുടെ ആ സ്ലാംഗിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വിളിക്കുന്നത് എവിടെന്നാന്നിട്ട് നമുക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല. നമ്പർ ഇവിടുത്തെ കേരളത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ നമ്പറാണ്, 9-1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്പറാണ്. എവിടെന്നാണെന്നുള്ളത് എനിക്കറിയാം. എന്നോട് പറഞ്ഞത് രാജസ്ഥാനാണെന്നാണ് പറഞ്ഞത്. പ്രമുഖ ഓൺലൈൻ സൈറ്റിൽ ട്രാവലർ വിൽപ്പനയ്ക്കായി ഫോൺ നമ്പറോടുകൂടി ഇദ്ദേഹം പരസ്യപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നാകാം ഫോൺ നമ്പർ ലഭിച്ചതെന്നും തട്ടിപ്പിനായി ശ്രമം നടത്തിയതെന്നുമാണ് പൊതുവെയുള്ള നിഗമനം. ഓൺലൈൻ ലോട്ടറികളുടെ പേരിലും മറ്റും നടക്കുന്ന തട്ടിപ്പുകളുടെ മറ്റൊരു രൂപമാണ് ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പല സംസ്ഥാനങ്ങളിലും ഇത്തരം തട്ടിപ്പ് മാഫിയ സംഘങ്ങൾ വിലസുന്നുണ്ട്. ഹിന്ദിയിലാണ് ഇക്കൂട്ടർ ആശയവിനിമയം നടത്തുന്നത്. ഇരകളെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി പ്രത്യേക തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാണ് ഇത്തരം സംഘങ്ങളുടെ തട്ടിപ്പെന്നും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്നുമാണ് പോലീസിന്റെ പക്ഷം. ന്യൂസ് ഡെസ്ക്, ടിസിവി. നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണു പ്രണയുടെ അമ്മ മഹിജ സുപ്രീംകോടതിയെ സമീപിച്ചു. സ്വാശ്രയ കോളേജുകളിലെ ഇടിമുറികൾ നിരോധിക്കണമെന്നും ഇനിയൊരു ജിഷ്ണുവും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും മഹിജ ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കൃഷ്ണദാസിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പായി മാറിയെന്നാണ് മഹിജയുടെ പരാതി. ഇത്തരം സംവിധാനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോടതി ഇടപെടണം.
കൃഷ്ണദാസിനെ ശാസ്ത്രീയമായ തെളിവെടുപ്പിന് വിധേയമാക്കണമെന്നും ഹർജിയിൽ പറയുന്നു. പാലക്കാട് ലക്കിടി ജവഹർ ലോ കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്തിലിയെ മർദ്ദിച്ച കേസിലാണ് കൃഷ്ണദാസ് ഉൾപ്പെടെ അഞ്ചുപേരെ തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് അഞ്ചുപേരെയും വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തിരുന്നു. മൂന്നാം പ്രതി സുചിത്രയ്ക്ക് ചൊവ്വാഴ്ചയും ആറാം പ്രതി സുകുമാരന് ബുധനാഴ്ചയും വടക്കാഞ്ചേരി കോടതി ജാമ്യം അനുവദിച്ചു. റിമാൻഡ് തുടരുന്ന മൂന്ന് പ്രതികളിൽ ഒരാളായ കൃഷ്ണദാസിന് വ്യാഴാഴ്ചയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പോലീസിന്റെ നടപടിക്രമങ്ങളിൽ കാര്യമായ വീഴ്ചയുണ്ടെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നടപടി. ഇന്ത്യയിൽ ഏറ്റവും അധികം കർഷക ഇൻഷുറൻസ് നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നുവെന്നും കാർഷിക മേഖലയിലെ ഓരോ ഗവേഷണവും മണ്ണിലെത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. പുല്ലഴി കോൾപടവ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒളരിക്കര സംഘം ഓഫീസിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായുള്ള വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയാണ് ഗവേഷണം ചെയ്യേണ്ടത്, എന്നാൽ അങ്ങനെയാണോ നടക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാർഷിക മേഖലയിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിലേ കർഷകർ ഈ രംഗത്ത് നിലനിൽക്കൂ. തൃശൂരിലെ മാലിന്യം മുഴുവൻ കോൾപാടത്തേക്കാണ് തള്ളുന്നത്. ഇത് തടയാനായി പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ബൃഹത് പദ്ധതി വിഭാവനം ചെയ്യും. പാടം നികത്തുന്ന നടപടിക്കെതിരെ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ വരും നാളുകൾ ദുരിതപൂർണമായിരിക്കും. എന്ത് ബന്ധത്തിന്റെ പേരിലായാലും തൃശൂരിൽ ഇനി പാടം നികത്താൻ അനുവദിക്കില്ല. സ്വന്തം നാട്ടിൽ ധാരാളം വെള്ളമുണ്ടായിട്ടും കുത്തക കമ്പനികളുടെ വെള്ളം വാങ്ങി കുടിക്കുന്നവരായി നമ്മൾ മാറിയിരിക്കുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പുല്ലഴി കോൾപടവ് സഹകരണ സംഘം പ്രസിഡന്റ് കൊളങ്ങാട് ഗോപിനാഥൻ, വെറ്റിനറി സർവകലാശാല സംരംഭകത്വ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി പി സേതുമാധവൻ, വെറ്റിനറി സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ജോസഫ് മാത്യു, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ, മുൻ മേയർ കെ രാധാകൃഷ്ണൻ, കൌൺസിലർ രജനി വിജു, ഡോക്ടർ സിസിലാമ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, തൃശൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പോക്സോ നിയമം കൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ലെന്നും എന്തുകൊണ്ടോ ശരിയായ രീതിയിൽ നിയമം നടപ്പിൽ വരുത്താൻ സാധിച്ചിട്ടില്ല എന്നും ജില്ലാ സെഷൻസ് ജഡ്ജി ആനി ജോൺ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിലെ സൈക്കോ സോഷ്യൽ കൌൺസിലർമാർക്കായി തൃശൂരിൽ സംഘടിപ്പിച്ച പോക്സോ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് ആനി ജോൺ. പല പോക്സോ കേസുകളും കോടതിയിലെത്തുമ്പോൾ ഇരയായ കുട്ടികൾ സത്യം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ഇതുമൂലം കേസ് ദുർബലമായി, പ്രതികൾ രക്ഷപ്പെട്ടു പോവുകയാണ്. കേസുകൾ നീണ്ടുപോകുന്നതും പ്രശ്നമാകുന്നുണ്ട്. കേസുകൾ നീണ്ടുപോകുമ്പോൾ ഇരകൾ കേസിൽ നിന്ന് പിന്മാറാനും ഇത് പ്രതികൾക്ക് രക്ഷപ്പെടാനും സാഹചര്യമൊരുക്കുകയാണ്. കുട്ടികളിൽ ശരിയായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നിയമത്തിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നും ആനിജോൺ പറഞ്ഞു. കോടതിയിൽ സത്യം തുറന്നു പറയാനുള്ള ധൈര്യം കുട്ടികൾ കാണിച്ചാൽ മാത്രമേ പോക്സോ നിയമം കൊണ്ട് പ്രയോജനമുണ്ടാകൂ. പോക്സോ കേസുകളിലെ പ്രതികൾക്ക് കഠിനമായ ശിക്ഷ തന്നെ വേണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ പ്രയറായിട്ട് ഒന്നോ രണ്ടോ കേസുകളില് ശക്തമായിട്ട് കുട്ടിയെ മൂടി പറഞ്ഞിട്ട് അങ്ങനെ അശിക്ഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ മൊത്തം ഒരു 100% എടുത്താലും 90% കേസ് വിട്ടുപോകാം. വിതിൻ 6 months ഈ കേസ് ഡിസ്പോസ് ചെയ്യണമെന്നാണ്. ആ കുട്ടി വന്ന് കുട്ടിയുടെ മറവി വരുന്നതിന് മുമ്പ് തന്നെ ആ കേസ് ട്രൈ ചെയ്താൽ മാത്രമേ അതിന് ഇഗ്നോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുള്ള സംവിധാനം ഇല്ല. ലൈംഗിക ചൂഷണത്തിന് ഇരയാകാതിരിക്കാൻ കുട്ടികളിൽ ശരിയായ ബോധവൽക്കരണം നൽകണമെന്നും ബോധവൽക്കരണം കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏറെക്കുറെ കുറയ്ക്കാൻ സാധിക്കുമെന്നും ജഡ്ജി ആനിജോൺ ചൂണ്ടിക്കാട്ടി. അസിസ്റ്റന്റ് കളക്ടർ കൃഷ്ണതേജ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജി നിക്സൺ എം ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പൈസ് മാത്യു, ICDS പ്രോഗ്രാം ഓഫീസർ കെ ചിത്രലേഖ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ യു മുകുന്ദൻ, MC ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലയിൽ പോക്സോ നിയമത്തെക്കുറിച്ചും കുട്ടികൾക്ക് നൽകേണ്ട ബോധവൽക്കരണത്തെക്കുറിച്ചും വിദഗ്ധർ ക്ലാസ് എടുത്തു. ടി സി വി ന്യൂസ് ക്യാമ്പയിൻ ചിറകറ്റ പട്ടങ്ങൾ. ഒറ്റപ്പെട്ട തുരുത്തുകളായി കുരുന്നുകൾ മാറുന്നതിന്റെ അടിസ്ഥാന കാരണം മാതാപിതാക്കളും അധ്യാപകരുമായുണ്ടായിരുന്ന അവരുടെ ഊഷ്മളമായ ബന്ധം നഷ്ടപ്പെട്ടത് മൂലമാണെന്ന് വിദഗ്ധർ. ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസവും ലൈംഗിക ചൂഷണം തിരിച്ചറിയാനുള്ള പരിശീലനവും കുട്ടികൾക്ക് പകർന്നു നൽകണമെന്നും നിർദ്ദേശം. കുരുന്നുകൾക്ക് പുരാണവും വീരഗാഥകളും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ പകർന്നു നൽകിയിരുന്ന കാലം നമുക്ക് പണ്ടേ കൈമോശം വന്നു കഴിഞ്ഞു. അണുകുടുംബങ്ങളിലെ തിരക്കും സമയക്കുറവും മൂലം നഷ്ടമായത് നമ്മുടെ കുരുന്നുകൾക്ക് മനസ്സ് തുറക്കാനും മാതാപിതാക്കളുമായി എന്തും തുറന്നു പറയാനുമുള്ള ഇടങ്ങൾ കൂടിയാണ്. അത്തരമൊരു ദുരവസ്ഥയാണ് ചൈൽഡ് ലൈൻ അവതരിപ്പിക്കുന്ന കോമൾ എന്ന ബോധവൽക്കരണ ആനിമേഷൻ ചിത്രത്തെ പ്രസക്തമാക്കുന്നത്.
അച്ഛന്റെ സുഹൃത്തും അയൽവാസിയുമായ അങ്കിൾ കോമളെന്ന കൊച്ചുബാലികയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. മാതാപിതാക്കളുടെ തിരക്കും സമയക്കുറവും തന്നെയാണ് ഇവിടെ വില്ലനാകുന്നത്. What are you doing, uncle? What kind of game is this? I'm totally confused. മാനസികമായി തകർന്ന പെൺകുട്ടിയുടെ ദുരനുഭവം അധ്യാപികയും മാതാപിതാക്കളുമായി ചേർന്ന് തിരിച്ചറിയുന്നതും ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും കുട്ടിക്ക് ലൈംഗിക വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതുമാണ് കോമൾ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. Your mother may touch you in the four zones while giving you a bath. Or sometimes doctor uncle checks you in mama or papa's presence. This touch keeps you clean and healthy. When we are touched by someone who loves us and cares for us, we call it safe touch. If anyone else touches you in one of the four areas, it is wrong. കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ ദിനം പ്രതി കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ നഷ്ടമായ ബന്ധങ്ങളിലെ ഊഷ്മളതയും നന്മയും വീണ്ടെടുക്കുക വഴി മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാനാകൂ എന്നും ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം പകരേണ്ടത് പുതിയ കാലത്തിന്റെ ആവശ്യമായി മാറിത്തീർന്നിരിക്കുകയാണെന്നും ബാലസാഹിത്യകാരനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ ചെയർമാനുമായിരുന്ന സി ആർ ദാസ് വ്യക്തമാക്കുന്നു. സെക്സ് എഡ്യൂക്കേഷൻ, സെക്സിനെ പറ്റിയിട്ട് അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഇവരൊക്കെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള രൂപങ്ങൾ നൽകണം. അത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആ സെക്സ് എഡ്യൂക്കേഷനെ തെറ്റായിട്ടുള്ള രീതിയിലല്ല, വൾഗാരിറ്റിയിലല്ല പോകേണ്ടത്, അതിന് ശരിയായിട്ട് രീതിയിൽ പറഞ്ഞ് അത് പറഞ്ഞ് മനസ്സിലാക്കി വാട്ട് ഈസ് സെക്സ് എന്നുള്ള കുട്ടിയെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതുപോലെ തന്നെ മറ്റുള്ള ഇതിൽ കൂടെ അവർ പഠിപ്പിക്കുന്നത് വളരെ വികൃതമായ ഇൻ്റർനെറ്റിലൂടെയൊക്കെ തന്നെ ഒരു സെക്സിൻ്റെ വശമാണത്. അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യം ചെയ്യും. ശരിയായ ലിംഗബോധവും ലൈംഗിക വിദ്യാഭ്യാസവും വിദ്യാലയങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ആർജിക്കാനും എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള വിശ്വസ്ത കൂട്ടുകാരായി അധ്യാപകരും മാതാപിതാക്കളുമെല്ലാം മാറുകയും ചെയ്താലേ നമ്മുടെ കുരുന്നുകൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ബദൽ കണ്ടെത്താനാകൂ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരസ്പര ബഹുമാനത്തോടെ സമീപിക്കാനും കൂട്ടുകാരായി ചെറുപ്പം മുതൽ വളർത്താനും പഠിപ്പിച്ചാൽ മാത്രമേ പുതിയ കാലത്തിന്റെ ഭീഷണികളെ നേരിടാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരാകുകയുള്ളൂ. ടിസിവി ന്യൂസ്, തൃശൂർ. Call me on 10. കൊടും വരൾച്ചയിൽ വലയുന്ന പൊതുജനത്തിന് ഇരട്ടി പ്രഹരം നൽകി പച്ചക്കറി വില കുതിക്കുന്നു. കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ച് പച്ചക്കറിക്ക് വില വർദ്ധിക്കുമ്പോൾ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ മലയാളിക്ക് ചിലവേറിയതാകും. കഴിഞ്ഞ ഈസ്റ്റർ നോമ്പ് കാലത്തേക്കാൾ ഇരട്ടിയിലധികം വിലയാണ് പച്ചക്കറിക്ക് ഇക്കുറി ഈ വേനൽക്കാലത്ത് വർദ്ധിച്ചിരിക്കുന്നത്. ബീൻസിന് കിലോയ്ക്ക് 110 മുതൽ 120 രൂപയും കടച്ചക്കയ്ക്ക് 80 രൂപയും അമരക്കായ്ക്ക് 70 രൂപയും പാവയ്ക്കയ്ക്ക് 60 മുതൽ 70, ഇളവന് 50, ക്യാരറ്റിന് 40 മുതൽ 50, കോവയ്ക്കായ്ക്ക് 40 രൂപയാണ് നിലവിൽ തൃശൂർ ശക്തൻ മാർക്കറ്റിലെ വില. അതേസമയം വെണ്ടയ്ക്കായ്ക്കും സവാളയ്ക്കും മുരിങ്ങയ്ക്കും സമീപകാലത്തെ കുറഞ്ഞ വിലയാണുള്ളത്. 100 രൂപയോളം ഉണ്ടായിരുന്ന വെണ്ടയ്ക്കായ്ക്ക് 40, മുരിങ്ങയ്ക്കായ്ക്ക് 30, സവാളയ്ക്ക് 20 രൂപയാണിപ്പോൾ. കനത്ത വരൾച്ചയും നാടൻ പച്ചക്കറികളുടെ ലഭ്യതക്കുറവും ഒപ്പം ഇതര സംസ്ഥാനത്തു നിന്നുള്ള ചരക്കുവരവ് ഗണ്യമായി കുറഞ്ഞതുമാണ് പച്ചക്കറി വില കുതിച്ചുയരാൻ കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം വില ഭയങ്കരമായിട്ട് കൂടുതലാണ്. പ്രധാന കാരണങ്ങൾ നാടൻ ചരക്കുകളൊന്നും വരുന്നില്ല, അത് വരൾച്ചയാണ് എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയണത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചരക്ക് വളരെ കുറവ്, 10 ലോഡ് വരുന്നിടത്തൊക്കെ 3 ലോഡ് 2 ലോഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. വരുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു കയ്പയ്ക്ക് ഒരു ചാക്ക് വരാണെങ്കിൽ അതിൽ കൂടി വന്ന ഒരു 50 കിലോൻ്റെ ചാക്കാണെങ്കിൽ ഒരു 10-20 കിലോയൊക്കെ നല്ലത് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉണങ്ങി ചീഞ്ഞതും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർ റേറ്റ് കൂട്ടി അത് വിൽക്കണം. ഈസ്റ്റർ നോമ്പ് കാലമായതിനാൽ മത്സ്യമാംസങ്ങൾക്ക് നേരിട്ട വിലയിടിവ് മുതലെടുത്ത് ചില ചെറുകിട വ്യാപാരികൾ മാർക്കറ്റ് വിലയേക്കാൾ കൂട്ടിയും പച്ചക്കറി വിൽക്കുന്നുണ്ട്. ഇതിന്റെ തോതിന് സ്ഥലവും ചന്തയും മാറുന്നതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നു മാത്രം. പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ കല്യാണ ആഘോഷവേളകളിലെ സദ്യയിലും ഹോട്ടലിലുമെല്ലാം സാമ്പാറും അവിയലും അടങ്ങുന്ന വിഭവങ്ങൾ മലയാളികൾക്ക് കണി കാണാൻ കഴിയാതാകുന്നുമുണ്ട്. പേരിന് മാത്രമാണ് ജില്ലയിൽ ഇത്തവണ വേനൽ മഴയെത്തിയത്. ഇതിനാൽ വരും നാൾ വരൾച്ചയുടെ കാഠിന്യവും വർദ്ധിക്കും. ഇതിന് ചുവടുപിടിച്ച് പച്ചക്കറിയുടെ വിലയും വീട്ടമ്മമാരുടെ കണ്ണു നിറയ്ക്കുന്ന നിലയിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്.
ഇനിയിപ്പോ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ വിഷുവിനൊക്കെ സ്വല്പം കൂടി വില കൂടാനാണ് സാധ്യത എന്നാണ് വ്യാപാരികൾ പറയണത്. ഇല്ലെങ്കിൽ ഈ വില തന്നെ നിൽക്കുന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം. അടുക്കള മട്ടുപ്പാവ് പച്ചക്കറി തോട്ടങ്ങൾക്ക് കൈവന്ന സ്വീകാര്യത മുതലെടുത്ത് കേരളം പൂർണ്ണ പച്ചക്കറി ഉൽപാദന സംസ്ഥാനമാക്കി മാറിയില്ലെങ്കിൽ വരും നാളുകളിൽ പൊന്നും വിലയ്ക്ക് പച്ചക്കറികൾ വാങ്ങി അന്നം ഉണ്ണേണ്ട ഗതികേടിലാവും നാം എത്തുക. ഇതോടെ ഇഷ്ടപ്പെട്ടതടക്കമുള്ള പച്ചക്കറികൾക്കും ഇതര സംസ്ഥാനത്തെ ചരക്ക് ലോറികളുടെ വരവിനായി മലയാളികൾ കാത്തിരിക്കേണ്ടതായും വരും. TCV തൃശൂർ. ഇന്ത്യൻ കോഫി ഹൌസിനെ തകർക്കാൻ ജില്ലയിൽ നിന്നുള്ള വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനധികൃതമായി ഇടപെട്ടു എന്നുള്ള ആരോപണം മന്ത്രി തന്നെ അന്വേഷിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ കോഫി ഹൌസിന്റെ തൃശൂരിലെ ആസ്ഥാന മന്ദിരം ഉപരോധിക്കുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. ഇന്ത്യൻ കോഫി ഹൌസ് എന്ന കൂട്ടായ്മയെ തകർക്കുന്നതിന് ആര് ശ്രമിച്ചാലും കേരള സമൂഹം അതിന് സമ്മതിക്കില്ല. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണിത്. ഭൂരിപക്ഷ പിന്തുണയെ അടിച്ചമർത്തിയാണ് ഭരിക്കാൻ നോക്കുന്നതെങ്കിൽ അത് നടക്കില്ല. ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് മാർക്സിസ്റ്റ് പാർട്ടി പരിശോധിക്കണം. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം നേടിയെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. DCC പ്രസിഡന്റ് TN പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. നാല് കിലോ കഞ്ചാവുമായി നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവിനെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് സ്വദേശി ശിവകുമാറാണ് പട്ടിക്കാട് ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്ന് പിടിയിലായത്. പാലക്കാട് നിന്ന് സ്ഥിരമായി മോപ്പഡിൽ തൃശൂരിലേക്ക് ശിവകുമാർ കഞ്ചാവ് കടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാളെ പിന്തുടർന്ന് ഷാഡോ പോലീസ് പിടികൂടുകയായിരുന്നു. സ്വർണ്ണ കവർച്ചാ കേസിലും സ്പിരിറ്റ് കടത്ത കേസിലും നേരത്തെ കോയമ്പത്തൂർ പോലീസ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുണ്ട ആക്ട് പ്രകാരം തടവ് ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷാഡോ SI MP ഡേവിസ്, ASIമാരായ മുഹമ്മദ് റാഫി, സുവർത്തുകുമാർ, അൻസാർ, CPOമാരായ പഴനിസ്വാമി, ജീവൻ, ഗോപാലകൃഷ്ണൻ, ബിബിൻദാസ്, ലിഗേഷ്, PGSI ജോണി, ASI മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്യുന്ന സിനിമ ആമിയുടെ ചിത്രീകരണത്തിന് പുന്നിയർകുളത്ത് തുടക്കമായി. കമല സുരയ്യ സമുച്ചയത്തിനോട് ചേർന്നുള്ള നാലപ്പാട് സർപ്പക്കാവിന് മുന്നിലാണ് സ്വിച്ച് ഓൺ നടന്നത്. ആമിയായി വേഷമിടുന്ന മഞ്ജു വാര്യർ, സംവിധായകൻ കമൽ, KB അബ്ദുൽ ഖാദർ MLA, ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ, KPAC ലളിത, ജ്യോതി കൃഷ്ണ, സിനിമയുടെ നിർമ്മാതാക്കളായ റാഫേൽ പി തോമസ്, റോബൻ റോച്ച, സുലോചന നാലപ്പാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചിത്രത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. KB അബ്ദുൽ ഖാദർ MLAയുടെ മകൻ അനൂപ് ചിത്രത്തിന്റെ സഹസംവിധായകനാണ്. മാധവിക്കുട്ടിയായി അഭിനയിക്കാൻ തന്നെ തിരഞ്ഞെടുത്തത് കലാകാരിയും അഭിനേത്രിയും എന്ന നിലയിൽ തന്റെ ജന്മപുണ്യമാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കമൽ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നതെന്നും മാധവിക്കുട്ടിയായി എത്തിയപ്പോൾ അവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സ്നേഹം തനിക്കേറെ സന്തോഷം നൽകിയെന്നും മഞ്ജു വാര്യർ അഭിപ്രായപ്പെട്ടു. കമൽ, KPC ലളിത, റഫീഖ് അഹമ്മദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആമിയുടെ ചിത്രീകരണം നടക്കുന്ന കമല സുരയ്യ സമുച്ചയത്തിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാവക്കാട് CI സുരേഷിന്റെയും വടക്കേക്കാട് SI PK മോഹിതിന്റെയും നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. സിനിമയുടെ പൂജയും ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിമർശനങ്ങളെയും വിവാദങ്ങളെയും മുൻകൂട്ടി കണ്ടാണ് വൻ പോലീസ് സന്നാഹം ഒരുക്കിയത്. റൂറൽ SP N വിജയകുമാർ, കുന്നംകുളം DYSP P വിശ്വംഭരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV പുന്നിയൂർകുളം. വിവാദങ്ങൾക്കൊടുവിൽ മലയാളത്തിന്റെ പ്രിയ കഥാകാരി മാധവിക്കുട്ടിയുടെ ജീവിതം അപരപാളിയിലേക്ക്. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന നിർമ്മാതല ചുവട്ടിലായിരുന്നു ആമിയുടെ ആദ്യ ചിത്രീകരണം. മാധവിക്കുട്ടിയിൽ നിന്ന് കമലാസുരയിലേക്കുള്ള വേഷപകർച്ചയാണ് ആമി എന്ന സിനിമയിലൂടെ സംവിധായകൻ കമൽ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. പുന്നിയൂർകുളത്തെ നാലപ്പാട്ട് തറവാട് മണ്ണടിഞ്ഞു. വീട് നിന്നിരുന്നിടം കണ്ടാൽ അറിയാതെയായി. മാധവിക്കുട്ടിയോളം തന്നെ മലയാള കഥാലോകത്തിന് സുഗന്ധം പകർന്ന നീർമാതളവും നാലപ്പാട്ട് സർപ്പക്കാവും പ്രതിഷ്ഠയും മാത്രമാണ് പുന്നിയൂർകുളത്തുകാരുടെ ആമിയോപ്പുവിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് ബാക്കിയുള്ളത്. മാധവിക്കുട്ടിയുടെ ഓർമ്മകൾ ഉൾക്കൊള്ളിച്ച് സാഹിത്യ അക്കാദമി നിർമ്മിച്ച സ്മാരക സമുച്ചയത്തിലാണ് ഇപ്പോൾ ആമിയുടെ ചിത്രീകരണം നടക്കുന്നത്. മാധവിക്കുട്ടിക്ക് ഈ മണ്ണിനോടുള്ള ഹൃദയബന്ധം തന്നെയാണ് ആമിയുടെ ചിത്രീകരണം ഇവിടെ തുടങ്ങാൻ പ്രേരണയായതെന്ന് സംവിധായകൻ കമൽ പറഞ്ഞു. അഭിനയ ജീവിതത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായ ആമിക്കായി ഏറെ തയ്യാറെടുപ്പുകളാണ് മഞ്ജു നടത്തിയിട്ടുള്ളത്. പൃഥ്വിരാജ്, അനൂപ് മേനോൻ, മുരളി ഗോപി, നീലാഞ്ചന എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. നാട്ടിടവഴിയും കുളവും ഗ്രാമഭംഗിയും സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതിനാൽ
ഒറ്റപ്പാലത്താണ് ആമിയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുക. ആമിയായി വേഷമിടുന്നത് മലയാളിയുടെ പ്രിയ നടി മഞ്ജുവാരിയായതിനാൽ ഏറെ പ്രതീക്ഷകളോടെയാണ് മലയാളി പ്രേക്ഷകർ സിനിമയെ കാത്തിരിക്കുന്നത്. ടിസിവി ന്യൂസ്, പുന്നിയൂർക്കുളം. ഇടവേള വാർത്തകൾ തുടരുന്നു. 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ 59-കാരനെ പോക്സോ വകുപ്പ് പ്രകാരം ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കാക്കാതുരുത്തി സ്വദേശി അബ്ബാസിനെയാണ് സിഐ എം കെ സുരേഷ് കുമാറും സംഘവും പിടികൂടിയത്. ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനായ പ്രതി തന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടിയെ ലാപ്ടോപ്പിൽ അശ്ലീല ചിത്രങ്ങൾ കാണിച്ച് പീഡനത്തിന് ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി മാതാപിതാക്കളോട് പറഞ്ഞതിനെ തുടർന്നാണ് വിവരം പുറത്തിറങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. KSU സംഘടനാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എ ഗ്രൂപ്പിന് മേധാവിത്വം. 21 സീറ്റിൽ 11 സീറ്റ് എ ഗ്രൂപ്പ് കരസ്ഥമാക്കി. എ ഗ്രൂപ്പ് പ്രതിനിധിയായ മിഥുൻ മോഹൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡേവിഡ് കുര്യനാണ് വൈസ് പ്രസിഡന്റ്. അനീഷ് ആന്റണി, അഫ്സൽ അലി, മുഹമ്മദ് ഫറൂഖ് എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. തൃശൂർ DCC ഓഫീസിൽ നടന്ന വോട്ടെടുപ്പിൽ ആകെയുള്ള 1487 വോട്ടർമാരിൽ 797 പേർ വോട്ട് രേഖപ്പെടുത്തി. കിരൺ മുക്തറായിരുന്നു വരണാധികാരി. CCTV ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സജ്ജമാക്കിയിരുന്നു. വിജയികളായവർ തൃശൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. എല്ലാ മതങ്ങളിലും ജനകീയ വിമോചന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വർഗവർണ ലിംഗ വിവേചനമായാണ് അയൽക്കാരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമെന്നും സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ബിഷപ്പ് ഡോക്ടർ പൗലൂസ് മാർ പൗലൂസിന്റെ 19-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സ്മാരക പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാഹ്മണ്യത്തെ എല്ലാ മതത്തിലും നിലനിർത്തുന്ന അധീശത്വ അസമത്വ പ്രത്യയ ശാസ്ത്രങ്ങളെ രൂപമായി കാണാവുന്നതാണ്. ഈ ബ്രാഹ്മണ അധീശത്വം പല രൂപത്തിൽ എല്ലാ മതത്തിലും നിലനിൽക്കുന്നുണ്ട്. പലതലത്തിൽ സമൂഹത്തെ വിഭജിച്ചും വെറുപ്പിച്ചും പുരോഹിതർ തങ്ങളുടെ അധികാരം നിലനിർത്തുകയാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ബിഷപ്പ് ഡോക്ടർ പൗലൂസ് മാർ പൗലൂസ് ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ബി ഇക്ബാൽ അധ്യക്ഷനായി. ഡോക്ടർമാർ അപ്രൈം മെത്രാപൊലിത്ത അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ യുഹന്നാർ മോർ മിലിത്തോസ് മെത്രാപൊലിത്ത തുടങ്ങിയവർ സംസാരിച്ചു. എൽത്തുരുത്ത് സെന്റ് മേരീസ് ആശ്രമ ഇടവക ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധന ആരംഭിച്ചു. ശതോത്തര സുവർണ ജൂബിലി വർഷത്തിലെത്തിയ ആരാധനയ്ക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് തഴുത്ത് നിലവിളക്ക് കൊളുത്തിയതോടെ തുടക്കമായി. മാണ്ഡ്യാരൂപത അധ്യക്ഷൻ മാർ ആന്റണി കരിയിൽ സമൂഹബലിക്ക് മുഖ്യ കാർമ്മികനായി. അതിരൂപത സഹായമെത്രാൻ മാർ അഫിൽ തട്ടിൽ ദിവ്യകായന പ്രദക്ഷിണത്തിന് കാർമ്മികനായി. ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായുള്ള പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. 40 മണിക്കൂർ ആരാധന ഞായറാഴ്ച സമാപിക്കും. സ്ഥിരമായി വില വർധനവ് തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. സപ്ലൈകോ ആരംഭിച്ച തൃശൂരിലെ അരിക്കട ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന് ആവശ്യമായ അരി പൂർണ്ണമായും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന 500,000 മെട്രിക് ടൺ അരി ഇരട്ടിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്നത് കൂടാതെ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ ആലോചിച്ചു വരികയാണെന്നും സുനിൽകുമാർ പറഞ്ഞു. മേയർ അജിത ജയരാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ആദ്യ വിൽപ്പന നടത്തി. സപ്ലൈകോ ജനറൽ മാനേജർ കെ വേണുഗോപാൽ, കൌൺസിലർ MS സമ്പൂർണ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം വിജയൻ, CV കുര്യാക്കോസ്, പ്രൊഫസർ TK ഡേവിഡ്, അഡ്വക്കേറ്റ് ദിബിൻ തെക്കേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റ് പാസാക്കിയ എല്ലാ തൊഴിൽ നിയമങ്ങളും മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ പിൻവലിക്കുകയും അവകാശങ്ങൾ നിഷേധിക്കുകയുമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ രജത ജൂബിലി സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവീസ് പെൻഷൻകാരോട് അനുഭാവപൂർവ്വമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും വിരമിച്ചവരെ പരിഗണിച്ചുള്ള നിയമനിർമ്മാണമേ നടത്തുകയുള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CD ലോനപ്പൻ അധ്യക്ഷനായി. സ്ഥാപക പ്രസിഡന്റ് Pചിത്രൻ നമ്പൂതിരിപ്പാട്, സംസ്ഥാന സെക്രട്ടറി VV പരമേശ്വരൻ, ജില്ലാ സെക്രട്ടറി KR പ്രഭാശങ്കർ, EV ദശരഥൻ, VK ഹാരിഫാബി തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ സമീപനങ്ങളും ചെറുത്തുനിൽപ്പും എന്ന വിഷയത്തിൽ പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സെമിനാർ നടത്തി. CPM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ശ്രീനിവാസറാവു ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് PA പുരുഷോത്തമൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, PKS സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KD ബാഹുലയ്യൻ,
സി കെ ഗിരിജ, പി കെ ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂന്നാം തൃശൂർ ജില്ലാ സമ്മേളനം അരണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ ശനിയാഴ്ച നടക്കും. രാവിലെ 10 പൊതുസമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി ശശികുമാർ അധ്യക്ഷനാവും. മിത്രസഹായ മാസികയുടെ പ്രകാശനം മേയർ അജിത ജയരാജൻ നിർവഹിക്കും. എംഎൽഎമാരായ മുരളി പെരുന്നല്ലി, അനിലക്കര, അഡ്വക്കേറ്റ് കെ രാജൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ എം ടി ഐ സംഘടിപ്പിക്കുന്ന പോളിടെക്നിക് കോളേജ് സ്റ്റേറ്റ് ലെവൽ അക്കാദമിക് പ്രൊജക്ട് എക്സിബിഷൻ ക്രിസാലിസ് 2K17 ആരംഭിച്ചു. സംസ്ഥാനത്തെ 35 പോളിടെക്നിക്കുകളുമായി 1000 വിദ്യാർത്ഥികളാണ് എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. മന്ത്രി വി എസ് സുനിൽകുമാർ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ പോളിടെക്നിക്കുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച പ്രൊജക്ടുകളാണ് എക്സിബിഷനിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എക്സിബിഷൻ ശനിയാഴ്ച സമാപിക്കും. മികച്ച പ്രൊജക്ടുകൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. ഒരിടവേള വാർത്തകളിലേക്ക്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഉടനടി ആരംഭിക്കേണ്ടതെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ രോഗപ്രതിരോധ ശേഷിയുള്ളവരാക്കി മാറ്റണമെന്നും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അധ്യക്ഷയായി. മേയർ അജിത ജയരാജൻ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ കൃഷ്ണ തേജ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുഹിത, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ്, ജില്ലാ ക്ഷയരോഗ ഓഫീസർ ഡോക്ടർ പി കെ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി നഗരത്തിൽ നടന്ന ക്ഷയരോഗ ദിന സന്ദേശ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ പബ്ലിക് ലൈബ്രറി ജീവനക്കാർ INTUC കീഴിലുള്ള എംപ്ലോയീസ് അസോസിയേഷൻ വിട്ട് CITU ചേർന്നു. പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ നടന്ന യോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം AC യാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം ടി സുധാകരൻ, പ്രസിഡന്റ് MR രാജൻ, കൺവീനർ പി വിജയൻ, രാജശ്രീ ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ പന്നീൻകുളങ്ങര ശ്രീലക്ഷ്മി വാരാഹമൂർത്തി ക്ഷേത്രത്തിലെ തിരുവു ഉത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. April 1 നീളുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും. ചെമ്പുക്കാവ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിലെ കെട്ടിടത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനെ പുറത്താക്കി. തകർന്നു വീഴാറായ കെട്ടിടത്തിലേക്കാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ് മാറ്റിയത്. വർഷങ്ങൾ പഴക്കമുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഏതാനും ദിവസം മുമ്പുണ്ടായ വേനൽ മഴയിൽ തകർന്നു വീണിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈറോഡിൽ പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ് താൽക്കാലികമായി ചെമ്പുക്കാവ് കാഡ ഓഫീസിലെ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും തങ്ങളുടെ കെട്ടിടത്തിലേക്ക് ഒഴിഞ്ഞു മാറാനാകാതെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനെ കാട ജീവനക്കാർ തടയുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം കെട്ടിടം പോലീസിന് തുറന്നുകൊടുത്തു. എന്നാൽ കാട ജീവനക്കാർ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനെ ഒഴിപ്പിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ പഴയ കെട്ടിടത്തിലേക്ക് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന്റെ പ്രവർത്തനം മാറ്റി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ രജത ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി നവ കേരള മിഷനും പെൻഷൻ സമൂഹവും എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ നടത്തി. റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ എം എൻ സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AP ജോസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം EV ദശരഥൻ, ജില്ലാ പ്രസിഡന്റ് CD ലോനപ്പൻ, സെക്രട്ടറി KK പ്രഭാശങ്കർ, PI ആന്റണി, KM ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നു പീടികയിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. എടത്തിരുത്തി പാറക്കൽ വീട്ടിൽ ചാണ്ടിയെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത്. വാടക പോയി തിരിച്ചുവരുന്നതിനിടെയാണ് രണ്ടുപേർ ചാണ്ടിയുടെ തലയിൽ മുണ്ടിട്ട് മൂടിയ ശേഷം കമ്പിപിടി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നു. മതിലകം പോലീസിൽ പരാതി നൽകി. ഹയർ സെക്കൻഡറിയെ DPI ലയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ഹയർ സെക്കൻഡറി അധ്യാപകർ സംയുക്ത ക്ലസ്റ്റർ ബഹിഷ്കരിച്ചു. തൃശൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബഹിഷ്കരണ സമ്മേളനം മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ SN മഹേഷ് ബാബു അധ്യക്ഷനായി. വിവിധ അധ്യാപക സംഘടനാ ഭാരവാഹികളായ KA വർഗീസ, L മഞ്ജുഷ്, NP ജാക്സൺ, ജമീല ബീഗം, PV വേണുഗോപാലൻ, നീൽ ടോം, ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോർപ്പറേഷന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി.
പ്രധാന വാർത്തകൾ വേണ്ടി. രാജസ്ഥാൻ സ്വർണ്ണ മാഫിയകളുടെ തട്ടിപ്പ് തൃശൂരിലും. തട്ടിപ്പിന് സംഘം ശ്രമിച്ചത് മുണ്ടൂർ സ്വദേശിയുടെ വാഹനത്തിന് പകരമായി 1 കിലോ സ്വർണം നൽകാമെന്ന വാഗ്ദാനവുമായി. പി കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. സ്വാശ്രയ കോളേജുകളിലെ ഇടിമുറികൾ നിരോധിക്കണമെന്നും ആവശ്യം. കാർഷിക മേഖലയിൽ ഓരോ ഗവേഷണവും മണ്ണിലെത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ. തൃശൂരിലെ മാലിന്യം കോൾപ്പാടത്തേക്ക് തള്ളുന്നത് തടയാനായി പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതി വിഭാവനം ചെയ്യുമെന്നും മന്ത്രി. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പോക്സോ നിയമം കൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി ആനി ജോൺ. ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ കുട്ടികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകണമെന്നും ആനി ജോൺ. കുട്ടികൾ ഒറ്റപ്പെടുന്നതിന് അടിസ്ഥാന കാരണം മാതാപിതാക്കളും അധ്യാപകരുമായുണ്ടായിരുന്ന ഊഷ്മള ബന്ധം നഷ്ടപ്പെട്ടത് മൂലമാണെന്ന് വിദഗ്ധർ. ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു നൽകണമെന്നും നിർദ്ദേശം. കൊടും വരൾച്ചയിൽ വലയുന്ന പൊതുജനത്തിന് ഇരട്ടി പ്രഹരവുമായി പച്ചക്കറി വില കുതിക്കുന്നു. കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്ന വില വർധനവ് വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും. ഇന്ത്യൻ കോഫി ഹൗസിനെ തകർക്കാൻ ജില്ലയിൽ നിന്നുള്ള വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനധികൃതമായി ഇടപെട്ടു എന്നുള്ള ആരോപണം മന്ത്രി തന്നെ അന്വേഷിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഷയത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഉമ്മൻചാണ്ടി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി.